ഇന്നത്തെ നമ്മളെ വീഡിയോയ്ക്ക് ഇൻട്രോ കാര്യങ്ങളൊന്നും ഇല്ല, കാരണം എല്ലാവരും എന്നെ പൊങ്കാലിടാൻ വേണ്ടിയിട്ട് കാത്തുകയായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എന്തായാലും വീഡിയോ കിടക്കുമ്പോൾ വേറെ കാര്യം പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും നമ്മളെ വ്ളോഗിൽ പറിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ വീഡിയോയിൽ നമ്മളെ ഫാമിലിയിൽ ഞാൻ പറിച്ചിട്ടുണ്ട്, നമ്മളെ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അന്നത്തെ വീഡിയോൻ്റെ അടിയിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്താൽ മതി, സുജിനെ അങ്ങനെ ഒരു തെറ്റുണ്ട്, അതെന്താണ്, അതെന്തുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വേറെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇന്നത്തെ വീഡിയോൻ്റെ ഫുള്ള് കമൻറ്റും നെഗറ്റീവായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടൈം വരെ നിങ്ങൾ കാത്തു നിന്നിട്ട് വേണമായിരുന്നു പൊങ്കാലിടാൻ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണത്, നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഞാൻ അടുത്ത വീഡിയോ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കണം എന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ നേരെ നമ്മളെ ഇന്നത്തെ പൊങ്കാല ഉള്ള വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ നമ്മളെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ എന്തായാലും ഇന്നലത്തെ വീഡിയോയിൽ കമൻറ്റ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് വന്നത് ഞാൻ 12 ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് കിടക്കുന്നത്. 12 ലക്ഷം രൂപയുടെ വണ്ടി ഞാൻ വാങ്ങിയെന്ന്, അത് ഞാൻ അങ്ങനെ ടേറ്റിലിട്ടത് എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്, അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് ഞാൻ അങ്ങനെ ഒരു ടേറ്റിൽ കൊടുക്കാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ടേറ്റിൽ കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തമ്പലേന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കാണുന്ന ആൾക്കാർ ഏത് വണ്ടിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറി നോക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ടേറ്റിലും തമ്പലേനും കൊടുത്തത്. അതെൻ്റെ ഭാഗത്ത് തെറ്റാണ്. പിന്നെ എന്താ പറയുക, ഞാൻ എടുത്ത വണ്ടി, ഞാൻ ഇന്നലത്തെ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, 650 cc Ninja 650 ഉള്ള വണ്ടിയാണ്, 650 cc ഉള്ള വണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ എടുത്തത് 2017 സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെന്നും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടി കാണുന്ന നിങ്ങൾക്ക് അറിയാലോ വണ്ടി സെക്കൻഡ് ഹാൻഡ് ആയിരിക്കുന്നു, കാരണം ഷോറൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുവരും, അങ്ങനെയാണോ വണ്ടി, ആ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാലോ ഒരു സെക്കൻഡ് ഹാൻഡ് ഈ വണ്ടിയാണെന്ന്. പിന്നെ ഈ 650 cc വണ്ടിക്ക് ഇപ്പത്തെ ഈ 2021 പ്രൈസ് കിടക്കുന്നത് 7.5 ലക്ഷം രൂപയാണ് കിടക്കുന്നത്. ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. Ninja 650 വണ്ടിക്ക് 7.5 ലക്ഷം രൂപയാണ് കിടക്കുന്നത്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള വണ്ടി 2017 മോഡല് വണ്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതും ഞാൻ 3rd ഓണറാണ് വണ്ടിയുടെ. പിന്നെ ഞാനിപ്പോൾ ഈ അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടായിരിക്കും, ഡൊമിനോർ എന്നുള്ളൊരു വണ്ടി എനിക്ക് ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ സെക്കൻഡായിട്ടൊരു വണ്ടി എടുത്ത് എന്നുള്ളത് ഒരു ചോദ്യമാണ് അല്ലേ. അതെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കണ്ടപ്പോൾ, ഈ നിഞ്ച എന്നുള്ള ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലെ ഞാൻ ഇത് റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇടപാട് അല്ലെങ്കിൽ എൻ്റെ മാസം ഈ എനിക്ക് വരുന്ന അക്കൗണ്ടിലേക്ക് വരുന്ന പൈസയും കാലൊക്കെ നടത്തുന്നത് എൻ്റെ വണ്ടിയുടെ അടവുകൾ, എൻ്റെ ഡൊമിനോറിൻ്റെ അടവൊക്കെ നടത്തുന്ന ബാങ്കിൽ പോയിട്ട് കറക്റ്റ് അടവും കാര്യങ്ങളാണ് ഞാൻ അടയ്ക്കുന്നത്. അതുകൊണ്ട് സിബിലും കാര്യങ്ങളൊക്കെ എനിക്ക് പക്കയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാങ്കിൽ പോയിട്ട് മാനേജറുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നോട്, മറ്റേ ഞാൻ എടുക്കാൻ പോകുന്ന വണ്ടിയുടെ IDV അത് സബ്മിറ്റ് ചെയ്യണം, അത് അവർക്ക് കാണിച്ചു കൊടുത്താലാണ് അവർ അവിടുന്ന് സെക്കൻഡ് ഹാൻഡ് വണ്ടിക്കുള്ള ലോൺ ഇതാക്കി തരുള്ളൂ എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വണ്ടിയുടെ ഇതവിടെ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് ആ വണ്ടിക്ക് ലോൺ ഇത്രയും കവാസാക്കണ വലിയൊരു ഇതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ വണ്ടിക്ക് ലോൺ തരാനുള്ള ഇത് അവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട് പണിയുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എമൗണ്ട് ഞാൻ ആ ബാങ്കിൽ ഞാൻ FD ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സ്ഥലം വാങ്ങേണ്ട കാര്യത്തിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, കാരണം ഞാൻ ഇപ്പോൾ വിചാരിച്ച സ്ഥലത്തിന് കരഭൂമി അല്ല ഇപ്പോൾ, അതൊരു ചെറിയൊരു പ്രശ്നത്തിൽ കിടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതൊരു കരഭൂമി അല്ലാത്തത് കൊണ്ട് കേലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ ഒരു 10-30 കൊല്ലമായിട്ട് അതൊരു പറമ്പ് പോലെ തന്നെയാണ് ആ സ്ഥലം കിടക്കുന്നത്. പക്ഷെ അതിന് അത് ആധാരത്തിൽ അത് എന്താ പറയുക, പള്ളിയിലാണ് അല്ലെങ്കിൽ വയലാണെന്ന് പറഞ്ഞിട്ട് അതിനിപ്പോൾ കേലി കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് എമൗണ്ട് എൻ്റെ ബാങ്കിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാനേജറുമായിട്ട് സംസാരിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ലോണ് തരാം, പക്ഷേ മറ്റേ എൻ്റെ ഡൊമിനോറിൻ്റെ അടവ്, ഞാൻ പറഞ്ഞു ഡൊമിനോറ് ഞാൻ 8 മാസം മുന്നേ എടുത്താണ്, അപ്പോൾ അന്ന് ഞാൻ ആ വണ്ടി എടുക്കുമ്പോൾ ഒരു 1.5 രൂപയാണ് അടവ് ഇട്ടിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞവർ ആ അടവ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് കറക്റ്റായിട്ട് തന്നെ ലോണും കാര്യങ്ങളും ഇട്ട് തരാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഡൊമിനോറിൻ്റെ അടവ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഈ 650 വണ്ടി ഇറക്കി. അത് എനിക്കൊരു ആഗ്രഹം അല്ലെങ്കിൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ആ ഒരു വണ്ടി ഇറക്കിയത്. പിന്നെ നമ്മൾ വാങ്ങിയിരുന്ന മുതൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിൽക്കുക. നമ്മൾ ഇപ്പോൾ നമുക്ക് വീട് പണി തുടങ്ങുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കാറോ എൻ്റെ ബൈക്കോ എൻ്റെ എന്ത് വേണമെങ്കിലും എനിക്ക് വിൽക്കാം. അപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടിയാണെങ്കിൽ ഒരാളത്ത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് വിൽക്കാലോ. പിന്നെ നമുക്ക് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ആ ഒരു വണ്ടി അങ്ങനെ സ്വന്തമാക്കിയത്. ഞാനല്ലാണ്ട് റെഡി ക്യാഷിന് എടുത്തോന്നല്ല,
അതാണ് വണ്ടിയുടെ കാര്യം. ഇപ്പൊ ഞാൻ പിന്നെ പറഞ്ഞു 12 ലക്ഷം രൂപ എല്ലാ വണ്ടിക്ക് നിങ്ങളത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. നമ്മളെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇന്നലത്തെ ഇതിൽ ഞാൻ 500 രൂപ ഇവിടെ ആർക്കും കൊടുക്കില്ല, എനിക്ക് ആരും തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ അവിടെ ഇത് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ ഒരു വിഷയം ഞാൻ ആദ്യം എടുത്തെന്ന് പറയാം. ഞാനിപ്പോ 300 400 എൻ്റെ സെലിബ്രേഷൻ നമ്മൾ ഒറ്റപ്പാലം പോളി ഗാർഡനിൽ ഞാൻ ഫുഡ് കൊടുത്തിരുന്നു. അപ്പൊ ഫുഡ് കൊടുത്തപ്പോ ഞാൻ അതൊരു വ്ളോഗാക്കി ചെയ്തപ്പോ കുറെ പേര് എന്നോട് പറഞ്ഞു, സുജന ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് വ്ളോഗാക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല. ഇപ്പൊ എനിക്ക് തോന്നാണ് ഞാൻ എന്ത് ചെയ്താലും അത് വ്ളോഗായിട്ട് ചെയ്യണമായിരുന്നു എന്ന്. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരെ വന്നിട്ട് പറയുന്നത്, എടാ ഇന്നൊരു പഞ്ചായത്തിലൊരു കുട്ടീനെ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ഒരു ഫോണില്ലാത്ത, അപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങിക്കൊടുക്കുമോ എന്നിട്ട് പറയണം. അപ്പോൾ അത് അവരുടെ ഗതികേട് കൊണ്ടായിരിക്കും അവരത് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ടായിരിക്കുക. അപ്പം ഞാനൊരു ഫോൺ ആ ഒരാൾക്ക് വാങ്ങി കൊടുക്കുമ്പോൾ അത് ഞാൻ വ്ളോഗ് ആക്കിയിട്ട് നിങ്ങളെ കാണിച്ച് ഈ 5-6-7 ലക്ഷം ആൾക്കാർ അത് കാണുമ്പോൾ അത് വളരെ ഒരു മോശമാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ഫോണൊന്നല്ല എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഞാൻ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും വ്ളോഗാക്കി ചെയ്യാത്തത്. ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ വീട്ടിലുള്ള ഞാൻ അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്താണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് ഞാൻ മറ്റൊരാളേനെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇതാക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് സത്യം, അതാണ് ഉണ്ടായത് എന്നല്ല. പക്ഷെ എന്തായാലും ഞാനത് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഞാൻ ആ ബൈക്കിന്റെ കാര്യം പറഞ്ഞ പെട്ടെന്ന് പോയി. അപ്പൊ അതായിരുന്നു, അത് നിങ്ങളെ കുറ്റം പണ്ട് കാര്യമില്ല, കാരണം ഞാൻ പാതിക്ക് വെച്ച് നിർത്തിപ്പോയി. അപ്പൊ അതുകൊണ്ടായിരിക്കും നിങ്ങൾ എന്നെ കുഴപ്പമില്ല. അപ്പൊ അതാണ് ഒരു കാര്യം, എനിക്ക് നമ്മൾ വേറൊരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ അത് നിങ്ങളിലേക്ക് വ്ളോഗാക്കി കാണിക്കണം എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ ഞാനൊരാൾക്ക് ഒരു ടി വി വാങ്ങിക്കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഞാനൊരാൾക്ക് ഫോൺ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ഞാനൊരാൾക്ക് കുറച്ച് വീട്ടിലുള്ള സാധനം വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പൊ അതൊന്നും വ്ളോഗാക്കിയിട്ട് അല്ലെങ്കിൽ അവരെന്നെ കാട്ടിയിട്ടൊക്കെ ഞാൻ അത് നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇതായിരുന്നു രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് അത് എനിക്ക് ഭയങ്കര ഇതായിട്ടോ, കാരണം നമ്മളെ ഇവ മോൾക്ക് അല്ലെങ്കിൽ എന്റെ രണ്ടാമത്തെ കുട്ടിക്ക് ഞാൻ ഗോൾഡ് വാങ്ങിയത് ഇത്തിരി കൂടുതലായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നെഗറ്റീവ് കമന്റുകൾ ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എവിടെയാണ് നമ്മൾ യുവമോൾക്ക് ഗോൾഡ് വാങ്ങിയത് കൂടുതലായിട്ടുള്ളത്? ഏതൊരു പെൺകുട്ടിക്ക് എടുക്കുന്ന പോലെ തന്നെയാണ് ഞാനും എടുത്തിട്ടുള്ളൂ. ഇപ്പൊ കഴുത്തിക്ക്, കയ്യമ്മയ്ക്ക്, അരയ്ക്ക്, കാലുമ്മയ്ക്ക്, എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയല്ലേ എല്ലാവരും എടുക്കുക. അല്ലാണ്ട് ഞാൻ ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇതിൽ കാട്ടിയിട്ടുള്ളത് എനിക്കറിയില്ല. ഇപ്പൊ നമ്മളെ കിഡ് ബേബിക്കും ഞാൻ ഇതുപോലെ തന്നെ എടുത്തിരുന്നു. അന്ന് യൂട്യൂബില്ല. ഇതിനേക്കായും ഒന്നും കൂടി കട്ടി കൂടിയത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കിടുബേബിക്ക് എടുത്തായിരുന്നു. കാരണം നമ്മൾ ഇവ മോളിലെ കാലും കൈയൊക്കെ പറ്റ ചെറുതാണ്, കാരണം വെയിറ്റ് കമ്മിയായതുകൊണ്ട് ഇവൾക്ക് കുറച്ച് അരയ്ക്ക് കഴുത്തേക്ക് മാത്രം കുറച്ച് കനായിട്ട് എടുത്തുള്ളൂ, ബാക്കിയൊക്കെ കുറച്ച് വെയിറ്റ് കമ്മിയായിട്ട് എടുത്തത്. അപ്പം നമ്മളെ സ്വന്തം കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുക, അല്ലാണ്ട് പിന്നെ നമ്മൾ വേറെ ആർക്ക് വേണ്ടിയിട്ട് ചിലവാക്കുക. നമ്മൾ ആദ്യം നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും. അത് കഴിഞ്ഞാൽ പുറത്ത് പിന്നെ ഞാൻ പറയും, നമ്മൾ പുറത്ത് ചെയ്യുന്ന കാര്യം ഞാൻ പിന്നെയും പറയുന്നു, നമ്മളെ വലം കൈ കൊണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഇടം കൈ അറിയാൻ പാടില്ല. അങ്ങനെയാണ്. പിന്നെ നിങ്ങളും അന്ന് ഞാൻ ഒരു ഇത് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, മറ്റേ ഇത് കാണിക്കാൻ പാടില്ല, ഇന്ന നല്ല കാര്യം ചെയ്യുമ്പോൾ കാണിക്കാൻ പാടില്ല. ഒരുപാട് ആൾക്കാർ അങ്ങനെ കാണിക്കുന്നുണ്ട്. ഒരാൾക്ക് ഇന്നത് കൊണ്ടേ കൊടുക്കണു, അന്നത് കൊണ്ടേ കൊടുക്കണു, 50,000 രൂപ, ലക്ഷങ്ങൾ വെറുതെ കൊടുക്കണു, അങ്ങനെ വെറുതെ ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരെ സഹായിക്കല്ലേ? അതെന്തിനാ വ്ളോഗായിട്ട് ചെയ്യണ്? എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ട് ചോദിക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ വ്ളോഗായിട്ട് ചെയ്യണമെന്ന് എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. നമ്മൾ മറ്റൊരാൾക്ക് ഒരു സഹായം ചെയ്യുമ്പോൾ അത് വ്ളോഗായി ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് മറ്റുള്ളവർ അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മൂന്നാമത്തെ കാര്യം. ഇതാണ് ബൈക്ക്, അതുപോലെ തന്നെ ഞാൻ പൈസ കാര്യം പറഞ്ഞത്, മറ്റേ കുട്ടിക്ക് ഗോൾഡ് എടുത്തെന്ന് പറഞ്ഞത്. മൂന്ന് കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾ ഇനിയും ഇത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എന്തായാലും ഇതിനെ പറ്റി നമ്മൾ അതിനൊരു നല്ല പൊങ്കാലിടും. പക്ഷെ നിങ്ങൾക്ക് എന്ത് പറയണമെങ്കിലും ഇനി ഇതിന്റെ കമന്റിൽ നിങ്ങൾക്ക് ചോദിക്കുക, അല്ലെങ്കിൽ പറയാം. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇന്നലത്തെ വീഡിയോന്റെ കമന്റിൽ തന്നെ ഉണ്ടായിരുന്നു, ഇനി ഇതിന്റെ ന്യായീകരണമായിട്ട് സുജിൻ നാളെ വരും എന്ന് പറഞ്ഞിട്ട് കുറെ കമന്റ് ഉണ്ടായിരുന്നു, അതിന് കുറെ ലൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ന്യായീകരണം എന്നല്ല, ഇപ്പോൾ ഞാനിതിനാദ്യം വീഡിയോ ചെയ്യണില്ല എന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ഒരുപാട് പേര്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊരുപാട് പേര് എനിക്കിതുപോലെ വിളിച്ച് പറഞ്ഞു, മെസ്സേജ് അയച്ചിട്ട് ഒരേ പറഞ്ഞു, സുജിൻ അതിനുള്ളൊരു ന്യായീകരണമല്ല, അതിന് ആ കമൻറ്റുകൾക്ക് എതിരുള്ള ഒരു മറുപടി എന്തെങ്കിലും കൊടുക്കണം, കറക്റ്റായിട്ടുള്ളൊരു മറുപടി കൊടുക്കണം എന്ന് കുറേ പേര്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയുമ്പോൾ നമ്മളെ ചെയ്യാതിരുന്ന വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു മറുപടി വീഡിയോ ആയിട്ട് പറ. ഇനി ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊങ്കാലിടാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും അറിയണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. പിന്നെ വേറൊരു ചെറിയ കാര്യം കൂടി ഉണ്ട്, വേറൊരു കാര്യം കൂടി നിങ്ങൾ ഇപ്പോൾ ആലോചിക്കണം.
എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ബൈക്ക് എടുത്ത കാര്യം നിങ്ങളെ അറിയിക്കാതിരിക്കായിരുന്നു, എനിക്ക് വേണമെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയിക്കാതിരിക്കായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി അത് മോശമാണ്, അറിയിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എവിടെന്നെങ്കിലും അത് അറിയുമ്പോൾ അപ്പൊ അത് എനിക്കൊരു നെഗറ്റീവായിട്ട് വരും എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വണ്ടി എടുത്ത് വന്നപ്പോൾ തന്നെ അത് വീഡിയോ ആക്കി. ഞാൻ ഇന്നലെ പിന്നെ വൈകുന്നേരത്ത് ഞാൻ നേരെ ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വരുമെന്ന് അമ്മേനെ കൊണ്ട് 5:30 5:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പൊ ഞാൻ വണ്ടി എടുത്ത് വന്നപ്പോൾ തന്നെ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്ത് ഞാൻ നേരെ പോകുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങനെ പോരെ ഞാൻ ഇടയ്ക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് എടുത്ത് നോക്കിയപ്പോൾ ഫുൾ നെഗറ്റീവായിരുന്നു. അപ്പം തന്നെ എനിക്ക് ആകെ ഒരു ചെറിയ വിഷമം എന്നൊക്കെ തോന്നി, നെഗറ്റീവുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും എനിക്ക് ഈ വണ്ടി എടുത്തു എന്നുള്ളൊരു കാര്യം അപ്ലോഡ് ചെയ്യും എന്ന് പറയുമ്പോൾ എനിക്കറിയാവുന്ന അപ്പം തന്നെ കുറച്ച് നെഗറ്റീവ് വരും എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഇത്രത്തോളം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ പിന്നെ അളിയൻ്റെ വീട്ടിലെത്തി, അളിയനും ഞാനും അമ്മയും കൊഞ്ചൂസമ്പാടിനുണ്ട് വന്നങ്ങോട് വന്നിട്ടുണ്ട്. അപ്പോൾ അളിയൻ്റെ വീട്ടിലെത്തി നോക്കിയപ്പോഴും കണ്ടമാനം നെഗറ്റീവ് ഉണ്ട്. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ രാത്രി, ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് ഇവിടെ ഹോട്ടലിൽ എത്തിയപ്പോൾ 1:30 ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് വണ്ടി ഒന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കുറച്ചൊക്കെ ഫോണ് നോക്കി വന്നപ്പോഴൊക്കെ അപ്പോഴൊക്കെ നെഗറ്റീവ് കമൻ്റാണ്. ഇവിടെ റൂമിൽ വന്ന് അത് വന്നിട്ട് ഇരിക്കുന്നിട്ട് കടക്കെ 1:30 ഞങ്ങൾ ഇവിടെ റൂമെടുത്ത് കിടക്കുമ്പോൾ അപ്പോഴും നെഗറ്റീവ് കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം ഇത്രയും 16K കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായപ്പോൾ ഞാൻ വീഡിയോ പ്രൈവറ്റാക്കി വെച്ചാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പം എന്തായാലും ഇതിനും നിങ്ങൾ നെഗറ്റീവ് ഉണ്ടായിരിക്കും. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക, അത് കേൾക്കാനും അത് വായിക്കാനും ഒക്കെ ബാധ്യസ്ഥനാണ് ഞാൻ. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ.